ഈ മസനക്കുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് വൈറലായ ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പം നമ്മളത് കണ്ടിട്ട് മസനക്കുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര പോവാണ്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വഴിക്കടവ് ചുരം കയറിയിട്ട് നമ്മൾ തേൻപാറ ഉണ്ടല്ലോ, നേരത്തെ ഫ്ലഡ് കാലത്തൊക്കെ ഇടിഞ്ഞു പോയ റോഡ് ഇടിഞ്ഞു പോയ അവിടെ ഇപ്പോൾ നമ്മളുള്ളത്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്താണ്. അതായത് വഴിക്കടവ് ചുരം കയറിയിട്ട് നാടുകാണിയിലെത്തുന്നതിന് മുമ്പ്, നാടുകാണി ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുമ്പ് ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ജീൻ പൂൾ എന്ന് പറയുന്നത്. നാടുകാണി ജീൻ പൂൾ നീലഗിരി ഡിസ്ട്രിക്റ്റിലെ ഏക ജീൻ പൂളാണ്. ആ ജീൻ പൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ നമുക്ക് വന്യമൃഗങ്ങളെ കാണാം, അവിടെ താമസിക്കാം, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് അവിടെ ലഭിക്കും. പക്ഷെ നമുക്കറിയില്ല അവിടെ എങ്ങനെ ഒരു സ്ഥലമുള്ളത്, അധികം ആൾക്കും അറിയില്ല ഇങ്ങനൊരു വിനോദസഞ്ചാര കേന്ദ്രം ഉണ്ടെന്നുള്ളത്, അവിടെ സ്റ്റേ ചെയ്യാനുള്ള അവസരം ഉണ്ടെന്നുള്ളത്, അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ കാണാനും ഈ ലാൻഡ്സ്കേപ്പ് കാണാനൊക്കെ ഉള്ള അവസരം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളേതായാലും ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളെ ഫോളോ ചെയ്യാം, അവിടെ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. അപ്പോൾ മസനക്കുടി വഴി ഊട്ടിയിലേക്ക് പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് വഴിക്കടവ് ചുരം കയറി വരുന്നവരോ താമരശ്ശേരി ചുരം കയറിയിട്ട് നാടുകാണി വഴി ഊട്ടിയിലേക്കും മസനക്കുടിയിലേക്കുമൊക്കെ പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് വഴിക്കടവ് ചുരം കഴിഞ്ഞിട്ട് നാടുകാണി താഴെ നാടുകാണി കഴിഞ്ഞ് നാടുകാണി ചുരത്തിൻ്റെ തൊട്ടടുത്താണ് ഈ ജീൻ പൂൾ ഉള്ളത്. താമരശ്ശേരിയിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന ആളുകൾ നാടുകാണി എത്തിയിട്ട് വലത്തോട്ട് വഴിക്കടവ് ചുരം റോഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ ജീൻ പൂളിൻ്റെ ബോർഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, സ്വാഗതം. വഴിക്കടവ് നാടുകാണി ചുരത്തിൻ്റെ മുകളിൽ വനത്തിനകത്ത് അധികം ആരും അറിയാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്. ശുദ്ധമായ പ്രകൃതിയും അനന്യമായ ആവാസ വ്യവസ്ഥയും കൊണ്ട് സമ്പന്നമായ ഒരു പ്രകൃതി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രം. കാട്ടാനകളും കാട്ടാടുകളും കടുവകളും കാട്ടുപോത്തുകളും പുലിയും പുള്ളിമാനും മയിലും മലയെണ്ണാനും വെട്ടുകിളിയും വേഴാമ്പലും മേഞ്ഞു നടക്കുന്ന കന്യാവനങ്ങളുടെ ചാരത്ത്, ശുദ്ധപ്രകൃതിയുടെ കലവറയായി സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് നാടുകാണി ജീൻ പൂൾ ഗാർഡൻ. വഴിക്കടവിൽ നിന്ന് നാടുകാണി ചുരത്തിൻ്റെ വശ്യമനോഹാരിത നുകർന്ന് മുകളിലെത്തിയാൽ നാടുകാണി ഫോറസ്റ്റ് പോലീസ് ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടുമുമ്പിലാണ് ഇക്കോ ഫ്രണ്ട്ലി ടൂറിസം സ്പോട്ടായ ജീൻ പൂൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നീലഗിരിയിലേക്കെത്തുന്ന സഞ്ചാരികളിൽ അധിക പേർക്കും ഇങ്ങനെയൊരു ഇടത്തെക്കുറിച്ച് വല്ലാതെ അറിവില്ല. വയനാട് താമരശ്ശേരി ചുരം വഴി വരുന്നവർക്ക് പന്തല്ലൂർ ദേവാല റൂട്ടിലൂടെ നാടുകാണി ജംഗ്ഷനിലെത്തുമ്പോൾ വഴിക്കടവ് റൂട്ടിലേക്ക് വണ്ടി തിരിച്ച് 20 മീറ്റർ നീങ്ങിയാൽ ജീൻ പൂൾ ഗാർഡൻ്റെ പ്രവേശന കവാടമായി. പ്രകൃതി കാണാനും ട്രക്കിങ്ങിനും താമസിക്കാനുമെല്ലാം ഇവിടെ ധാരാളം സൗകര്യമുണ്ട്. തമിഴ്നാട് നീലഗിരി ജില്ലയിലെ ഊട്ടിയിൽ നിന്ന് 62 കിലോമീറ്റർ അകലെ ഗൂഡല്ലൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ നാടുകാണിയിൽ 1989 ഹിൽ ഏരിയ ഡെവലപ്മെൻ്റ് പ്രോഗ്രാമിന് കീഴിൽ സ്ഥാപിതമായതാണ് ഈ ജീൻ പൂൾ ഗാർഡൻ. സേഫ്റ്റി അതിലുണ്ടാകും സാർ. ഈ സോളാറും പിന്നെ ഈ ട്രിഞ്ച് സുത്തി വെട്ടിയിരിക്കുന്നുണ്ട് സാർ.
പിന്നെ എന്തെങ്കിലും അങ്ങോട്ട് പുറത്തേക്ക് വരില്ല സാർ, യാണ മാത്രം നമുക്ക് നോക്കണം സാർ, മറ്റെന്തെങ്കിലും വരില്ല സാർ. ലോകത്തിലെ 25 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായ പശ്ചിമഘട്ടത്തിൽ നീലഗിരി ജില്ലയിൽപ്പെട്ട നാടുകാണി പ്രകൃതി സൗന്ദര്യം കൊണ്ടും പ്രകൃതിദത്ത വനങ്ങൾ, തേയിലത്തോട്ടങ്ങൾ എന്നിവ കൊണ്ടും സമ്പന്നമാണെന്നറിയാമല്ലോ. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന സമ്പന്നമായ സസ്യജന്തുജാലങ്ങളുടെ ഒരു കലവറ കൂടിയാണ് നാടുകാണി. ഈ നാടുകാണിയിലാണ് ജീൻ പൂൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. നീലഗിരി ജില്ലയിലെ പ്രധാന ഹിൽ സ്റ്റേഷനായ ഗൂഡല്ലൂരിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നാടുകാണി വനത്തിൽ 242 ഹെക്ടറിലാണ് ജീൻ പൂൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിനോട് തൊട്ടുകിടക്കുന്ന പുൽമേടുകളും ചോലവനങ്ങളും നിത്യഹരിതവനങ്ങളും ഇലപൊഴിയും കാടുകളുമെല്ലാം ചേർന്നതാണ് ജീൻ പൂളിൻ്റെ ഏരിയ. ഏറ്റവുമധികം മഴ ലഭിക്കുന്ന പ്രദേശമായ ഇവിടുത്തെ ജൈവ വൈവിധ്യം പ്രസിദ്ധമാണ്. തെക്കു പടിഞ്ഞാറൻ വടക്കുകിഴക്കൻ മൺസൂണുകളിൽ നിന്ന് ഇവിടെ ലഭിക്കുന്ന ശരാശരി വാർഷിക വർഷപാതം ഏകദേശം 2860 മില്ലിമീറ്ററാണ്. പശ്ചിമരാശിയുള്ള പരുക്കൻ മണ്ണിനൊപ്പം ഇവിടെ നിലനിൽക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഉഷ്ണമേഖലാ മഴക്കാടുകളുടെ സാന്നിധ്യവുമാണ് ഈ പ്രദേശത്തെ ജൈവ വൈവിധ്യ സമ്പന്നമാക്കുന്നത്. കോടമഞ്ഞു പുതച്ച കുളിരുള്ള നനുത്ത കാലാവസ്ഥയാണ് ഈ ജീൻ പൂളിലെത്തുന്നവർക്ക് അനുഭവപ്പെടുക. കന്യാവനങ്ങളും പ്രകൃതിദത്ത വനങ്ങളും ജന്തുജാലങ്ങളും ധാരാളമായി നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു നാടുകാണി ഏരിയ നേരത്തെ. എന്നാൽ ഇപ്പോൾ ഇതര പ്രദേശങ്ങളിൽ നിന്നുള്ള കുടിയേറ്റവും രൂക്ഷമായ വനം പ്രകൃതി ചൂഷണവും മൂലം വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയും കാടുകളുടെ നിലനിൽപ്പും അപകടത്തിലായ സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന പല സസ്യജന്തുജാലങ്ങളും ഇന്ന് വംശനാശത്തിൻ്റെ വക്കീലുമാണ്. ചിലതെല്ലാം വംശനാശം നേരിട്ടതായി പഠനങ്ങൾ പറയുന്നുമുണ്ട്. പ്രകൃതിയും ആവാസ വ്യവസ്ഥയും അപകടത്തിലായ സാഹചര്യത്തിൽ അവയുടെ സംരക്ഷണത്തിനായി സസ്യസംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കണമെന്ന നിരന്തരമായ മുറവിളിക്കൊടുവിലാണ് ജീൻ പൂൾ സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇത് വന്ന് മൊത്തം 600 ഏക്കറും സാർ, മൊത്തം പരപ്പളവ് വന്ന് 600 ഏക്കറും സാർ. ആണ് വന്ന് എല്ലായിടമോ നാങ്കൾ വാച്ച് பண்ணுவோம் சார், உள்ள போய் எல்லாமே வாட்ச் பண்ணுவோம் சார். அதிகமாக கெஸ்ட் வந்தாக்க உள்ள நல்ல கைடு கொடுத்து பார்ப்போம் சார். ஏன்னா சப்போஸ் எலிஃபெண்ட் அது இது கிராசிங் இருக்குங்க சார், அப்போ அதனால 24 hours டியூட்டி நாங்கள் இங்கே பார்ப்போம் சார். நாங்கள் எப்படி சொல்லணும்னா, நாங்கள் வேலை பார்க்குறோட எங்களுக்குள்ள ஆஃபீஸருங்களும் வந்து நல்லா சின்சார்ட்டிங்க சார், நல்லா சின்சார்ட்டியாக பார்ப்பாங்க சார். ரேஞ்சர் ஆஃபீஸராக இருந்தாலும் சரி, இல்லை ஃபாரஸ்டாக இருந்தாலும் சரி, இல்லை மற்ற கார்டு, இது எங்களுக்குள்ள கார்டு இருக்காருங்க சார். அது மாதிரி வாட்சரு அவங்களாம் வந்துட்டு எங்களுக்கு நல்லா இம்ப்ரூவ்மெண்ட் பண்ணுவாங்க சார். நல்லா வந்துட்டு எங்களுக்கு வந்து 24 hours இந்த டியூட்டி எப்படி நம்ம கண்காணிக்கணும், எந்தளவுக்கு நல்லா கெஸ்ட்டு வர்றாங்க, வெளியிலேருந்து வர கெஸ்ட்டை வந்து எந்தளவுக்கு ஃபாலோ பண்ணணும் அப்படிங்கிறதுக்கு எங்களுக்கு நல்லா ட்ரைனிங் கொடுத்துருக்காங்க சார். அதை வந்து நாங்கள் நல்லா ஃபாலோ பண்ணி, ஏன்னா உள்ளே வந்துட்டு போகிற கெஸ்ட்டுக்கு வந்து உள்ளே வந்துட்டு வெளில அவங்க வெளில உள்ளே வந்துட்டு சார், வெளில அவுட்ஃபுல்லில் போகிற வரைக்கும் நம்மளோட பாதுகாப்பு வந்து நாங்கள் வந்துட்டு ஃபுல் கைடு ஸ்டடி ஆகிட்டு நிற்கணும் சார். ലഭ്യമായ പ്രാദേശിക സസ്യജാലങ്ങളുടെ സംരക്ഷണം, അപൂർവവും വംശനാശം നേരിടുന്നതുമായ സസ്യങ്ങളുടെ വിത്ത് സംരക്ഷണം, വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ കൃഷിയും വീണ്ടെടുക്കലും, അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന സസ്യങ്ങളുടെ പ്രചാരണം, പഠനം, ഗവേഷണം, ബോധവൽക്കരണം തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ജീൻ പൂൾ ഗാർഡൻ ഉണ്ടാക്കിയത്. പശ്ചിമ പൂർവ്വഘട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ച ഏകദേശം 1500 ഇനം സസ്യങ്ങൾ ഇവിടെ സംരക്ഷിച്ചു വളർത്തുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച സസ്യ ഇനങ്ങളെ വിവിധ സോണുകളിലായി നട്ട് സംരക്ഷിച്ചു വരികയാണ് ഈ ഗാർഡനിൽ. താലോഫൈറ്റുകൾ, ഹൈഡ്രോഫൈറ്റുകൾ, ഓർക്കിഡുകൾ, ചെറുകിട വന ഉൽപ്പന്നങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഫേണുകൾ, മുള, പുല്ല്, ചൂരൽ, ഞാങ്ങണകൾ, തടി ഇനങ്ങൾ, ഈന്തപ്പനകൾ, ചോല ഇനങ്ങൾ, സീറോഫൈറ്റുകൾ, മെസോഫൈറ്റുകൾ എന്നിവയാണ് ഇവിടെ പ്രധാനമായും സംരക്ഷിച്ചു വരുന്ന സസ്യ ഇനങ്ങൾ. 1989 സ്ഥാപിതമായെങ്കിലും ഫണ്ടിൻ്റെ ദൗർലഭ്യം കാരണം കേന്ദ്രം ശരിയായി കൈകാര്യം ചെയ്യാൻ സർക്കാരിന് സാധിച്ചില്ല. ഒടുവിൽ ഏകദേശം 2 പതിറ്റാണ്ടിന് ശേഷം
ഈ കേന്ദ്രം ഒരു ഇക്കോ ടൂറിസം സ്പോട്ടായി വികസിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിൽ നിന്ന് വഴിക്കടവ്, വയനാട് ചുരങ്ങൾ വഴി ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമുള്ള വിനോദസഞ്ചാരികൾ നാടുകാണി വഴിയാണ് സാധാരണ സഞ്ചരിക്കാറ്. ഗുഡല്ലൂർ മേഖലയെ ചുറ്റിപ്പറ്റിയുള്ള ടൂറിസം വികസനത്തിന് ഇത് വലിയ ആക്കം കൂട്ടിയിട്ടുമുണ്ട്. ഈ സാധ്യതയെ ഉപയോഗപ്പെടുത്തി ജീൻ പൂളിൻ്റെ സംരക്ഷണത്തിനുള്ള വരുമാനം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജീൻ പൂൾ ഇക്കോ ടൂറിസം പോയിൻ്റാക്കി മാറ്റിയത്. പശ്ചിമഘട്ടത്തിലെ മലനിരകളുടെയും പുൽമേടുകളുടെയും വിശാല ദൃശ്യം കാണാനും കടുവ, ആന, മാൻ, പുള്ളിപ്പുലി എന്നിവയെ നിരീക്ഷിക്കാനും ജീൻ പൂളിൽ എത്തുന്നവർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ജീൻ പൂളിൽ സ്ഥാപിച്ച രണ്ട് വാച്ച് ടവറുകളിൽ കയറി നിന്നാൽ ചുറ്റുപാടുമുള്ള കുന്നുകളുടെയും താഴ്വരകളുടെയും വിശാലമായ ദൃശ്യം കാണാനാകും. വിശാലമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഇടങ്ങളിലാണ് രണ്ട് വ്യൂ പോയിന്റുകളും സജ്ജീകരിച്ചിട്ടുള്ളത്. ഫേൺ ഗാർഡൻ, ഓർക്കിഡ് സോൺ, മെഡിസിനൽ പ്ലാന്റ്, ഒക്കോറിയം, ചെറിയ ഫോറസ്റ്റ് മ്യൂസിയം, ഇന്റർപ്രിട്ടേഷൻ സെൻറ്റർ എന്നിവയും ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. നീലഗിരിയുടെ പരിസ്ഥിതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ആശയത്തോടെ വിനോദസഞ്ചാരികൾക്കായി ട്രക്കിംഗ്, സൈക്ലിംഗ്, പ്രകൃതി സഹവാസ ക്യാമ്പ്, മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജീൻ പൂൾ ഗാർഡനിലുള്ള 4 കോട്ടേജുകളിൽ 3 വിനോദസഞ്ചാരികൾക്ക് മാത്രമായി താമസത്തിനു വേണ്ടി നൽകുന്നതുമാണ്. 2,000-5,000 ഇടയിലാണ് ഇവയുടെ വാടക. ആവശ്യപ്പെടുന്നവർക്ക് ഇങ്ങോട്ട് ഭക്ഷണവും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സഞ്ചാരികളിൽ നിന്ന് 30 രൂപയാണ് പ്രവേശന ഫീസായി ഈടാക്കുന്നത്. 70 രൂപ നൽകിയാൽ ജീൻ പൂൾ ഗാർഡനകത്തേക്ക് വാഹനങ്ങളും കൊണ്ടുപോകാം. കോട്ടേജുകളുള്ള ഭാഗത്ത് ആനകൾ അടക്കമുള്ള വന്യജീവികൾ പ്രവേശിക്കാതിരിക്കാൻ ഇലക്ട്രിക് ഫെൻസിങ്ങും കിടങ്ങുകളുമെല്ലാം തയ്യാറാക്കിയിട്ടുമുണ്ട്. വൈകിട്ട് 6 വരെ മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. ഇവിടെ വന്നിട്ട് പോകുന്ന ആൾക്കാർ വന്നിട്ട് സുഖി നോക്കിട്ട് പോകുന്ന ആൾക്കാർ സാർ അടുത്തടുത്ത് പെട്ടെന്ന് വന്നിട്ട് നോക്കിയിട്ടാണ് പോകുന്നത് സാർ. ഒരു ദിവസം വന്നിട്ട് ഇത് എന്താ ഇങ്ങനെ അങ്ങനെ ചോദിക്കുന്നത് സാർ. അവർക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ് സാർ. നിറയെ അനിമൽസ് നിറയെ ഇരുന്നു സാർ. അതിലേയും പാത്താ അധികമാ എലിമെന്റ് വരും സാർ. എലിമെന്റ് ടൈഗർ ഇരുന്നു സാർ. അതില്ലാതെ ചീത്ത ഇഷ്ടം പോലെ ഇരുന്നു സാർ. ചീത്ത അതില്ലാതെ ചെന്നായി അധികമാ ഇരുന്നു സാർ. അപ്പുറം അതുക്കങ്ങോട്ട് പാത്താ നമ്മ സാമ്പാടുന്നു സാർ, വെള്ളിയാട് അത് അധികമാ ഇരുന്നു സാർ. പിന്നെ പാമ്പുകൾ കുറേ പാമ്പുകൾ ഉണ്ട് സാർ. നല്ല ഇത് എപ്പിടിന്നാ സാർ, ഇന്നും നല്ല എഗ്രിമെന്റ് പണി ഗവൺമെന്റ് സപ്പോർട്ട് പണ നല്ലാ ഇരുന്നു സാർ. നല്ല ഒരു പെരിയ ടൂറിസ്റ്റ് പ്ലേസാ ആയിരുന്നു സാർ. ഇപ്പോൾ പാത്താ എല്ലാ വെളിമണ്ഡലത്തിലും നിറയ ആൾക്കാർ വന്നിരുന്നു സാർ. அதிகமாக பார்த்தா நம்ம கேரளா டூரிஸ்ட் அதிகமாக வருது சார். அது இல்லாமல் ஆந்திரா, கர்நாடகா அந்த மாதிரி டூரிஸ்ட் வர்றாங்க சார். இன்னும் கொஞ்சம் நல்ல டெவலப்மெண்ட் பண்ணாங்க, இன்னும் நல்லா பெரிய லெவலாக இருக்குது சார். நல்லா பெரிய ஒரு டூரிஸ்ட் பிளேஸாக இருக்க வாய்ப்பு இருக்குங்க சார். கவர்மெண்ட்டு ஃபுல் சப்போர்ட்டிவ் பண்ணி கொடுத்தா நல்லா இருக்குங்க சார்.
ചുറ്റിലും വന്യജീവികൾ മേഞ്ഞു നടക്കുന്ന കാട്ടിനകത്ത് ഒരു രാത്രി തങ്ങാനും ആനയുടെ ചിഹ്നം വിളിയും കടുവയുടെ ഗർജനവും രാപ്പാടിയുടെ പാട്ടും വേഴാമ്പലിൻ്റെ തേങ്ങലുമെല്ലാം കേട്ട് മൂടി പുതച്ച് അരണ്ട നിലാ വെളിച്ചത്തിൽ പ്രകൃതിയെ നോക്കിക്കണ്ട് ഒരു രാത്രി കിടന്നുറങ്ങാൻ കൊതി തോന്നുന്നുവെങ്കിൽ നാടുകാണി ജീൻ പൂളിലേക്ക് വരിക. പ്രകൃതിയും സ്വച്ഛന്തമായ ആവാസ വ്യവസ്ഥയും നിങ്ങളെ അവിടെ സ്വാഗതം ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ട്.